ഹലോ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഒരുപാട് വ്ലോഗുകൾ ഇതേപോലെ കാറിൽ എൻ്റെ അനിയൻ ഇങ്ങനെ കാർ ഓടിക്കുന്ന സീനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയാണ് ഈ കുഞ്ഞാവ. എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാണ്, കുഞ്ഞിന് 8 മാസം പ്രായമായിട്ടുള്ളത്. അപ്പോൾ ഞാനും കുഞ്ഞാവേ അതേപോലെ എൻ്റെ അനിയനും ഒപ്പം ഞങ്ങൾ 4 പേരൂടെ ചേർന്ന് എവിടെയാണ് പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു വള്ളംകളി കാണാനാണ് പോകുന്നത്. യെസ് ഗൈസ്, ഇതൊരു വള്ളംകളി വ്ളോഗാണ്. പോകുമ്പോൾ നമ്മളങ്ങനെ പല പല വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വ്ളോഗ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഞാനും അങ്ങനെ സ്ഥിരം വള്ളംകളിക്കൊന്നും പോയി കാണുന്ന, അതും ഞാനൊരു വലിയ വള്ളംകളി പ്രേമിയൊന്നും അല്ലാത്തതുകൊണ്ടും, പക്ഷേ വേറെ കുറേ വള്ളംകളി പ്രേമികളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ ഒരു വള്ളംകളി എന്ന് പറയുന്ന ഈ ഒരു സ്പോർട്ടിനോട്ടുള്ള ഈ ഒരു താല്പര്യമൊക്കെ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം 1 കിലോമീറ്റർ, അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 വളവ് തിരിഞ്ഞ് അടുത്ത പാലം കയറിയ സമയത്തേക്ക് കുഞ്ഞാവ നല്ല സുഖമായിട്ട് ഉറങ്ങി. അതുകൊണ്ട് തന്നെ കുഞ്ഞാവേ കൊണ്ട് എവിടെയെങ്കിലും പോകാൻ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാറ് കയറിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് നല്ല ഉറക്കം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പക്ഷേ ആൾ ഉണർന്നിട്ട് ആൾ അപ്പടയിലും അപ്പൂൻ്റെയിലും എൻ്റെയിലും ഒക്കെ ആയിട്ട് മാറിമാറിയിരുന്ന് കളിക്കുകയൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പായിപ്പാട് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കാരിച്ചാലെന്ന് പറയുന്നൊരു വള്ളത്തെയാണ്. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് തലേന്നും ഓണത്തിന് പിറ്റേന്നും 3 ദിവസമായിട്ടാണ് ഇവിടെ പരിപാടി. ജലോത്സവം എന്ന് പറയുന്നത് അവസാനത്തെ ദിവസമാണ്. അത് ഈ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ന് തോന്നുന്നു ജലോത്സവം, അതിനെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ 3 ദിവസമുള്ളതിൽ ഏറ്റവും ലാസ്റ്റ് ദിവസം മാത്രമാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് മത്സരം നടക്കുന്ന ദിവസമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ 9 വള്ളങ്ങളുണ്ടെങ്കിലും അതിൽ 3 വള്ളങ്ങൾ തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ കുറച്ച് ഊടുവഴികളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പോയി ഇരിക്കാൻ പോകുന്നത് ആറിൻ്റെ തൊട്ട് തീരത്തിരുന്ന് വള്ളങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പപ്പ പറഞ്ഞു. പപ്പയൊക്കെ ചെറുപ്പത്തിൽ ഞാനത് പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഞങ്ങൾ ഈ വള്ളംകളിക്ക് വരാൻ തന്നെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പപ്പയുടെ മുത്തച്ഛൻ്റെ, അതായത് അപ്പച്ചൻ്റെ സ്ഥലമാണ് പായിപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ കാരിച്ചാൽ വള്ളം എന്നൊക്കെ പറയുന്നത് പപ്പയൊക്കെ പപ്പയുടെ ചെറുപ്പകാലം തൊട്ട് വള്ളംകളി കാണാൻ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വള്ളമാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതിന് വേറൊരു റീസണുണ്ട്. എന്താണെന്ന് വെച്ചാൽ പപ്പ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ വരാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഓണം പൊതുവെ ഞാനും എൻ്റെ സിബ്ലിങ്സും പിന്നെ അതുപോലെ നമ്മുടെ കസിൻസും എല്ലാവരും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ഓണങ്ങൾക്ക് കൂട്ടുകാർ വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും ഓണം വീട്ടിൽ തന്നെ ആയിരിക്കും സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷേ ഈ പ്രാവശ്യം ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആറ്റത്തിട്ടേക്കൂടെ ഇങ്ങനെ നടക്കുന്നത് നല്ല കാറ്റ് കണ്ടു. എനിക്ക് ക്ലൈമറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നടന്നു പോകുന്ന വഴിയിൽ നല്ല താമരയൊക്കെ കണ്ടു. പറിക്കാൻ പറ്റുന്നതായിരുന്നു കുറച്ച് പറിച്ചുകൊണ്ടൊക്കെ പോയി ഫോട്ടോഷൂട്ട് നടത്താം, അങ്ങനത്തെ ചില വ്യത്യസ്തമായ ഐഡിയകളൊക്കെ എനിക്ക് വന്നു. പക്ഷേ ഞാനൊന്നും ചെയ്തില്ല. ഇനി വെറുതെ ആ ചെളിക്കുണ്ടി കൂടെ ഇറങ്ങണ്ടായി വിചാരിച്ചു. വീടിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലും ആറുണ്ട്, പക്ഷേ ഞങ്ങളുടെ ആറ്റിലങ്ങനെ താമരമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ആക്ച്വലി ചെറിയൊരു അമ്പലമുണ്ട്. അത് നമ്മളൊരു പാത്രത്തിൽ വലിയൊരു പാത്രം, അത്യാവശ്യം വലിയൊരു പാത്രത്തിലാണ് വളർത്തുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും അമ്പൽപ്പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഞാൻ അത് വേറെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ നേരമായിട്ട് നമ്മുടെ കുഞ്ഞാവ് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കണ്ടേ. ദാ ഈ പോച്ച, ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതല്ല, പുല്ലെന്നാണ് തോന്നുന്നു. അപ്പോൾ ഈ ഒരു തടിപ്പാല കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ അടിച്ചു. പണ്ട് സ്കൂളിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്ന വഴിക്ക് ഇന്ന് നമുക്ക് വേറെ ഡിഫറെൻ്റായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു സ്ഥലത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം കൂട്ടിക്കൊണ്ട് ഞാനൊരു തടിപ്പാലം കയറാൻ വേണ്ടി പോയി. അവിടെ എത്തുന്നവരെ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു. ഞാനായിരുന്നു നേതാവ്, എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ തടിപ്പാലം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പേടിയെ, എതിരെ തടിപ്പാലം കയറാതെ നിന്ന് കരയായി കയറുന്നു. പിന്നെ ആ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ആൻറ്റി വന്ന് എന്നെ കൈക്ക് പിടിച്ച് അക്കരയ്ക്ക് കൊണ്ടുപോയി. കുഞ്ഞിങ്ങനെ അനിയൻ്റെ തോളത്തിരുന്ന് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കണം. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇവരെങ്ങനെയാണ് ഓരോന്നിനെ നോക്കിക്കാണുന്നത്, ഇവരെങ്ങനെയാണ് അത് ആസ്വദിക്കുന്നത് നമുക്ക് ഇപ്പോഴെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആക്ച്വലി ഇവർക്ക് ഈ ഒരു ജനറേഷൻ എന്തിലൊക്കെയാണെന്ന് ഓർക്കണം. ഇപ്പോൾ എൻ്റെ കുഞ്ഞാവ് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞൊക്കെ വളർന്ന് വലുതാവുന്ന സമയത്ത് അവൾക്ക് ആക്ച്വലി കാണാം, അവൾക്ക് 7 മാസം 8 മാസം പ്രായമുള്ള സമയത്ത് അവൾ വള്ളംകളിക്ക് കാണാൻ പോയ കഥ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് അവൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റും ഇവരുടെ എല്ലാ മൊമെൻറ്റ്സും, ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും നമ്മൾ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇവർ വലുതാകുമ്പോൾ ഇവർക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഒരു നല്ല ഫോട്ടോ പോലും ഇല്ല ചെറുപ്പത്തിലത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പപ്പ പപ്പയുടെ ചെറുപ്പത്തിൽ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് വള്ളങ്ങളെയൊക്കെ കാണാൻ ഇത്രയും ദൂരം വന്നുകൊണ്ടിരുന്നത്, നടന്നും അതേപോലെ വള്ളം തുഴഞ്ഞൊക്കെയാണ് വന്നുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ സുഖമായിട്ട് കാറിലാണ് വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും ഒപ്പൊന്നും തോന്നി ഇങ്ങനെ അടുത്ത പ്രാവശ്യം നമ്മൾ ഒരു കൊച്ചു വള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നാൽ. ഇവിടെ ആക്ച്വലി ഒരുപാട് പേർ അങ്ങനെ ഉണ്ട് കേട്ടോ, കൊച്ചു വള്ളം എടുത്തും പിന്നെ നമ്മുടെ കയാക്കിങ്ങിൻ്റെ ബോട്ട് എടുത്തും വലിയ ബോട്ട് എടുത്തും സ്വന്തമായിട്ട് ആൾക്കാർ റെൻ്റൊക്കെ ചെയ്ത് വാങ്ങിച്ചും തുഴഞ്ഞും ഒക്കെ കഷ്ടപ്പെട്ടൊക്കെ വന്നിരിക്കണം. അത്രയ്ക്ക് സ്നേഹമാണ് ആൾക്കാർക്ക് ഈ ഒരു സ്പോർട്സിനോട്. നല്ല തെളിഞ്ഞ ആകാശമല്ലേ. എനിക്കിത് മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരിസരമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാവ്ക്ക് കുഞ്ഞാവിടെ ഫസ്റ്റ് കളിപ്പാട്ടം വാങ്ങിച്ചു. PP ആണ് വാങ്ങിച്ചു. കുഞ്ഞാവ്ക്കാണ് വാങ്ങിച്ചെങ്കിലും അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന അനിയനാണ്. കുഞ്ഞാവ് ഇതൊന്നും ഊതാറൊന്നും ആയിട്ടില്ല. അവൾക്കിങ്ങനെ വായിലേക്ക് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അവൾക്കതൊന്നും സൗണ്ട് വരുത്താനൊന്നും അറിയുന്നില്ല. അപ്പോൾ ദാ ഒരു ഹൗസ് ബോട്ട് കണ്ടു. ഇങ്ങനെ ആക്ച്വലി കുറേ ഭംഗിയുള്ള വള്ളങ്ങൾ കണ്ടു.
ഈ ഭംഗിയുള്ള വള്ളങ്ങളതല്ല എക്സ്ട്രാ ഓഡിയോ ഇട്ട് ആൾക്കാർ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യാണ്. ഇതിവിടെ ഞാൻ ഓഡിയോസ് കേൾപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ആ ഓഡിയോ കൂടി ഇതിൽ കേൾപ്പിക്കാൻ പോലും നിങ്ങളുടെയൊക്കെ ചെവി അടിച്ചു. അത്രയ്ക്ക് സൗണ്ടാണ്. പക്ഷെ ഈ ഒരു കാറ്റൊക്കെ കൊണ്ട് ആറ്റിൻ്റെ തൊട്ടൊക്കെ ഇങ്ങനെ നിന്ന് ബാക്കിയുള്ള വള്ളപ്രേമികളുടെ കൂടി ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതൊരു വേറൊരു വൈബ് തന്നെയാണ്. നിങ്ങൾ ഇതേവരെ വള്ളങ്ങളിൽ കാണാൻ പോയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു വള്ളങ്ങളിൽ കാണാൻ എന്തായാലും പോവാം. അപ്പോൾ കുഞ്ഞാവ് ഇനി കുറച്ച് നേരം പപ്പയുടെ തലയിലാണ് കയറിയിരിക്കുന്നത്. കുറേ നേരം അനിയൻ്റെ തോളത്തിറങ്ങി ഞാൻ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഇന്ന് എൻ്റെ കൈകൾ കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് വിഷമാലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പാലുകുപ്പിയൊക്കെ കൊടുത്തു. പക്ഷെ അവളിങ്ങനെ ചുമ്മാ അതൊക്കെ ഇങ്ങനെ കടിച്ച് ഇങ്ങനെ വള്ളവും വെള്ളമൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കിടക്കുന്ന ഈ മഞ്ഞ വള്ളമാണ്, ഈ മഞ്ഞയും ബ്ലാക്കും ഉള്ള ഈ വള്ളമാണ് നമ്മുടെ കാരിച്ചാൽ വള്ളം, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വള്ളം. അപ്പോൾ ഇതിൽ ആൾക്കാർ കയറിയിട്ടില്ല. ആ ഇനി ഇതിൽ ഈ വള്ളത്തിൽ ആൾക്കാർ കയറുന്നത് ആക്ച്വലി ഒരു ചടങ്ങാണ് കേട്ടോ. ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ വള്ളം തുഴയുന്ന ആൾക്കാർ ഓരോരുത്തരെയും പേര് വിളിച്ചിട്ടാണ് ആൾക്കാർ ഇതിലേക്ക് കയറ്റുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അവർ കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കയ്യടിയും പാട്ടും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കാരിച്ചാൽ വള്ളത്തിൻ്റെ ആ ടീമിൻ്റെ ജേഴ്സി ഇട്ട രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൂടെ ചുമ്മാ ഒന്ന് ബാക്കിൽ നിന്നൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ ടൈം പോകെ പോകെ ആൾക്കാർ കൂടി. ഞങ്ങളാദ്യം ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും ഒരൊറ്റ ലെയറിൽ മാത്രം ആൾക്കാർ ഇരിക്കുന്നുള്ളൂ. അതിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് ലെയർ ആൾക്കാർ ഇരിക്കാൻ തുടങ്ങി, ബാക്കിൽ അതേപോലെ ആൾക്കാർ കുറേ നിൽക്കാൻ തുടങ്ങി. എല്ലാവരും കളി കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടി. അത് ഞങ്ങൾ കറക്റ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. ലൈക്ക് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ ഫിനിഷിംഗ് പോയിൻ്റ് എല്ലാം കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നല്ല തിക്കും തിരക്കുണ്ട്. കുഞ്ഞാവ് എന്തോ പപ്പയുടെ ഷർട്ടിൽ തോണ്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അത്ര ഇൻഫർമേഷൻ ഒന്നും അറിയില്ലെങ്കിലും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ജേഴ്സിയൊക്കെ ഇട്ട ആൾക്കാർക്ക് ആരൊക്കെയാണ് നമ്മുടെ വള്ളത്തിൽ നിന്ന് തുഴയാൻ കയറാൻ പോകുന്നത്, ആരൊക്കെയാണ് ഇന്നുള്ളത്, ആരൊക്കെയാണ് ഇല്ലാത്തത് എന്ന് വരെ കൃത്യമായിട്ട് എല്ലാം അറിയാം. ശരിക്കും പറഞ്ഞാൽ മത്സരം കൃത്യസമയത്ത് തുടങ്ങുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾക്കാരെല്ലാവരും ഇവിടെ ഓൾറെഡി ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിവിടെ റെഡി ആയിരിപ്പുണ്ട്. കുറേ പേരൊക്കെ കൊടയും കുറച്ച് പേരൊക്കെ ഭക്ഷണവും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവ് ഇത് കണ്ടോ, അവിടെ ഒരു ആൻറ്റിയും കണ്ടപ്പോഴത്തേക്ക് ആൻറ്റിയെ കൈ കാണിച്ച് ആൻറ്റിയുടെ കയ്യിൽ പോയിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞാവ് ഇത് ആരാരാന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എന്നെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കാണിച്ച് ഞാൻ കുഞ്ഞിനെ എൻ്റെ കൈവശത്താക്കി. പക്ഷേ എൻ്റെ ഫ്രണ്ട് ക്യാമറ ഭയങ്കര ബ്ലറാണ്, ഇതൊന്നും തുടയ്ക്കാൻ കൂടി പറ്റിയില്ല. അപ്പം നമ്മുടെ വള്ളം ദാ കിടക്കുന്നു. അപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടന്മാർ കയറാൻ പോണു. അതാ ഫസ്റ്റ് ആൾ. കുഞ്ഞ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷേ വീഡിയോ എടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അനിയനോട് കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അനിയൻ്റെ കയ്യിൽ കുഞ്ഞിനെ കൈമാറിയിട്ട് നമ്മുടെ ഫസ്റ്റ് തുടക്കാരൻ ചേട്ടൻ്റെ പേരോട് അനൗൺസ് ചെയ്ത്. അപ്പോൾ ആ ചേട്ടൻ നടന്ന് കയറണം. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി കുറവുകൊണ്ട് നിങ്ങൾക്ക് ഇത് അത്ര കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ചേട്ടൻ ഇപ്പോഴും ആ ചേട്ടൻ അതാണ് ആ ചേട്ടൻ നടന്ന് വരുന്നത്. ഇത്രയൊക്കെ എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഫസ്റ്റ് ആൾ ഇപ്പം നടന്ന് വള്ളത്തിലേക്ക് കയറി വന്നിരിക്കും. ബാക്കി ഓരോ ആൾക്കാരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വള്ളത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവരവരുടെ പേര് വിളിക്കുന്ന സമയത്ത് അവരവർ വന്ന് ഇരിക്കും. ആക്ച്വലി ഇവരുടെയൊക്കെ പേര് വിളിക്കുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര കയ്യടിയും ബഹളവും ബാക്കിയുള്ള വള്ളങ്ങളൊക്കെ പാട്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു വള്ളത്തെ ചുറ്റിപ്പറ്റിയിട്ട് കൊച്ചു കൊച്ചു ഹൗസ് ബോട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ തൊട്ട് തൊഴുതിട്ട് വള്ളത്തിലേക്ക് കയറാൻ പോവാണ്. എന്താ അങ്ങനെ ഈ ചേട്ടനാണ് ഏറ്റവും അറ്റത്തിരിക്കാൻ പോകുന്നത്. ഈ അറ്റത്തിരിക്കുന്നവരും നടുക്കിരിക്കുന്നവരും നമ്മൾ തുഴയുന്നതിനൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നൊക്കെ എനിക്കറിയില്ല. അത്രയ്ക്ക് ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല കുരിയൊക്കെ ഒഴിക്കുന്നുണ്ട്. അതൊക്കെ അവർ മറ്റേ സന്തോഷ പ്രകടനമാണ്. ഭയങ്കര കയ്യടിയും കൂക്കുളിയൊക്കെ ആയിരുന്നു. കൂക്കുളി എന്ന് വെച്ചാൽ മറ്റേ വിസിലടിയാണ്, അല്ലാണ്ട് കളിയൊക്കെയുള്ള സാധനമല്ല. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ചേട്ടനാണ്. ഈ ചേട്ടൻ ഞാൻ ഇത് ഈ ഒരു ആക്ഷൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ തുഴയൊക്കെ കുത്തിയിട്ടുള്ള രണ്ട് പ്രാവശ്യം തുഴയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ കണ്ടു. കൊള്ളായിരുന്നു. അത് കാണാൻ ഒരു രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരെയും പേര് വിളിച്ചിട്ട് എല്ലാ വള്ളക്കാരും വള്ളത്തെ കയറി. എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവരുടെ രണ്ടുപേരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സ്പോർട്സ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അധികം ആരും ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അതിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വള്ളംകളിയുടെ ലൈക്ക് ആ രസം അറിയാവുന്നവർക്ക് ഇത് ഭയങ്കര കാര്യമാണ്. പക്ഷേ അല്ലാത്തവർക്ക് ഇതിലിപ്പോൾ എന്താണെന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ആക്ച്വലി ഒരു ചെറിയ പരിപാടിയല്ല, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് തന്നെയാണ്. നിങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കത് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. വള്ളങ്ങൾ ഓൾമോസ്റ്റ് തുടങ്ങാൻ പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആഘോഷ പ്രകടനങ്ങൾ കാണാം. വേറെ വള്ളത്തിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വള്ളപ്രേമികളാണ്. ചുറ്റും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിങ്ങനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. കുഞ്ഞാവ് അവിടെ ആരെയും കൂട്ടിരുന്ന് കളിക്കുന്ന ഫോണിൻ്റെ ചാർജ് തീർന്നു. അങ്ങനെ ഞാൻ പപ്പയുടെ ഫോണിൽ കുറച്ച് ക്ലിപ്പ് കൂടി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു വീഡിയോയുടെ എൻഡിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ വള്ളങ്ങളുടെ എണ്ണം, ബോട്ടുകളുടെ എണ്ണം എല്ലാം കൂടി ആറ് നിറച്ച് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ വള്ളങ്ങൾ മത്സരം തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റൊക്കെ എല്ലാവർക്കും വന്നു തുടങ്ങി. പിന്നെ നമ്മളിപ്പം വെയിറ്റ് ചെയ്യുന്നത് ഫിനിഷിംഗ് പോയിൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ വള്ളങ്ങൾ ഇവിടുന്ന് വള്ളക്കാരെല്ലാം കെട്ടിയിട്ട് തുഴഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് പോവുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ നിന്ന് മത്സരം ആരംഭിച്ച് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് വള്ളമാണ് ആദ്യം വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫിനിഷിംഗ് ലൈനിൽ ഏത് വള്ളമാണ് ആദ്യം റീച്ച് ചെയ്യുന്നതെന്ന് തൊട്ടടുത്തിരുന്ന് കാണാൻ പറ്റും. വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഫുഡ് എന്ത് ചെയ്യാനാണ്, സാഡ്ലി സ്വിച്ച് ഓഫ് ആയി. ഇപ്പോൾ പപ്പയുടെ ഫുള്ള് എടുത്താൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്നറിയില്ല. ലെറ്റ്സ് ട്രൈ ദാറ്റ്. Yeah.
വേണമെന്നേ.